ഹായ് ഞാനേജി അസ്സലാം വലൈക്കും. ഈ ഒരു മഴക്കാലാട്ടോ നമ്മൾ ഓർക്കിഡ് വളർത്തുന്ന എല്ലാവർക്കും ഒരു പേടി. ഓർക്കിഡ് മഴ കൊണ്ടാൽ ചീത്തയായി പോവോ, അതുപോലെ വെള്ളം നിന്നാൽ നശിച്ചു പോവോ എന്നൊക്കെയുള്ള ഒരു പേടിയുണ്ട്. എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഓർക്കിഡിന് ഈ മഴക്കാലത്ത് കൊടുക്കുന്ന പരിചരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലമാണ് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കുറച്ചും കൂടി ബെറ്റർ. ഇതുവരെ പൂക്കാതെ നിൽക്കണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഓർക്കിഡ് ചെടികളിലൊക്കെ നമുക്ക് പുതുതായിട്ടുള്ള ബഡ്ഡുകൾ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു സ്പൈക്കുകൾ വരുന്ന ഒരു ടൈമാണ്. പിന്നെ ധാരാളമായിട്ട് നമ്മുടെ ഈ ഒരു ഓർക്കിഡ് ചെടികൾക്ക് ഈ ഒരു ഈർപ്പും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചീതനൊക്കെ അടിച്ചിട്ട് ഒരുപാട് ഏരിയൽ റൂട്ട് വരുന്ന ഒരു ടൈമും ഈ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കിഡ് ചെടികൾക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കെയർ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ടൈമിലാണ് നമുക്ക് ധാരാളമായിട്ട് ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവാറുള്ളത്, നമ്മുടെ ഈ ഒരു തണുപ്പിൻ്റെ ഒരു സീസണാകുമ്പോൾ. പിന്നെ ഇതിന് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫംഗസ് ധാരാളമായിട്ട് കാണാം. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പ്രാണികൾ കാണാൻ പറ്റും, കുഞ്ഞു കുഞ്ഞു പ്രാണികൾ. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു കെയറിങ് നമ്മളൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികളൊന്നും നശിച്ചു പോവാതെ ഈ ഒരു മഴക്കാലത്തും നമുക്ക് സംരക്ഷിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, പുതുതായിട്ടുള്ള ബഡ്ഡുകൾ വരുന്ന ഒരു ടൈമാണ്. നമ്മളെ ഈ ഒരു ഈർപ്പൊക്കെ തട്ടിയിട്ടോ നമ്മൾ വേറൊരു വളങ്ങളും കൊടുത്തില്ല എന്നുണ്ടെങ്കിലും നമ്മളെ ഓർക്കിഡ് ചെടികൾ ഈ ഒരു ടൈമിൽ നമുക്ക് നിറച്ച് പൂക്കൾ തരും കേട്ടോ. ഇതൊക്കെ പുതുതായിട്ട് വന്നിട്ടുള്ള ഫ്ലവറിങ് ബഡ്ഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ പൂക്കാനുള്ള വളങ്ങളൊക്കെ കുറച്ചും കൂടിയും എപ്പോഴെപ്പോഴും കൊടുക്കുക. ഓർക്കിഡ് ചെടി നമ്മൾ ഡെൻഡ്രോബിയത്തിന് ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഡെൻഡ്രോബിയം പ്ലാന്റും ഡെൻഡ്രോബിയം ഫ്ലവറും നമുക്ക് ഡയറക്റ്റ് കുറച്ച് മെച്ചോർഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വെയിലത്തും മഴയത്തും വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലവറൊക്കെ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അടുപ്പിച്ചിട്ടുള്ള ഈ മഴയൊക്കെ കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പൂക്കളൊക്കെ 6 മാസം 4 മാസമൊക്കെ നിൽക്കുന്ന ചെടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിന്ന് കൊഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എടുത്തു വെക്കാൻ പറ്റുന്ന പ്ലാന്റൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വെയിൽ അല്ല മഴ കൊള്ളാത്ത ഒരു ഷെയ്ഡുള്ള ഒരു ഏരിയയിലേക്ക് നമ്മളൊന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ആ ഓവർ ചൂടിൻ്റെ ടൈമിൽ നമ്മളെ ചെടികളിലൊക്കെ നമ്മൾ ചകിരിയുടെ ഒരു പൊത വെച്ചിട്ട് ചെടിക്കൊരു ഈർപ്പം കിട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ നല്ല മഴയൊക്കെ അടുപ്പിച്ചിട്ടുള്ള മഴകളൊക്കെ പെയ്യുന്ന ആ ഒരു ടൈമൊക്കെ ആവുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ചെടിക്കൊരു മുന്നൊരുക്കം കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെടിയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള ചകിരിയുടെ കണ്ടൻറ്റൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കി കൊടുക്കുക. ഇതൊക്കെ ജസ്റ്റ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നമ്മൾ ചെടീൻ്റെ അടുത്ത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ചകിരിയൊക്കെ നിന്നിട്ടാണ് വെള്ളമൊക്കെ നിന്ന് ചെടിക്ക് റൂട്ടൊക്കെ ചീച്ച് പോകാനൊക്കെ ഉള്ള ഒരു സാധ്യതയും പിന്നെ അതേപോലെ ഫംഗസും ഒക്കെ വരിക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് പോട്ട് ചെയ്യുന്ന പ്ലാന്റിലൊക്കെ നമ്മൾ ഓട് കരി ഇട്ട് മാത്രം നമ്മൾ പോട്ട് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു മഴക്കാലത്ത് നമ്മൾ പോട്ടിംഗ് മീഡിയത്തിൽ ഇതേപോലെയുള്ള ഓട്ടിൻ്റെ കഷ്ണം കരി മാത്രം വെച്ചിട്ട് തന്നെ പോട്ട് ചെയ്തെടുക്കുക. നമ്മൾ ചെടിക്ക് വല്ല പ്ലാന്റൊക്കെ കാണുമ്പോൾ നല്ല ഹെൽത്തി ആണെന്നൊക്കെ തോന്നിക്കും. നമ്മളെ പോട്ടിംഗ് മീഡിയത്തിൽ വല്ല ഫംഗസോ പൂപ്പലൊക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഗ്രോത്തും ഇല്ലാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമതന്നെ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പ്ലാന്റ്സിന് വല്ല ഇതുപോലുള്ള വല്ല ഡൗട്ട്സും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് വിളിക്കുകയും ചെയ്യുക കേട്ടോ. ഇതുപോലുള്ള നമ്മളെ കുഞ്ഞും കുഞ്ഞും ചെടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ ഫ്ലവറിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള ചെടിയാണ്. ഒരു 6 മാസം ഏജ് ആയിട്ടുള്ള ചെടികളാട്ടോ. ഇതൊക്കെ നമ്മൾ ഇതേപോലെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ മഴ കൊള്ളാതെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നമ്മളെ നിയർ ബ്ലൂമിംഗ് ആയിട്ടുള്ള ഓൺലൈൻ സെയിൽ ചെയ്യുന്ന പ്ലാന്റ് ഇതേപോലെ ടവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ ടവറൊക്കെ ചട്ടിയിലാക്കിയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മഴയത്തും വെയിലത്തും അനുസരിച്ചിട്ട് നമ്മൾ ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെ ഈ ഒരു പ്ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ മഴയത്ത് നിന്ന് നമ്മുടെ ചെടികൾ കെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റിയിട്ടുള്ള നമ്മളെ ഓർക്കിഡ് ചെടികൾക്കൊക്കെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഇതേപോലെ ഹുക്കൊക്കെ ഇട്ടിട്ടുള്ള സൺസൈഡ് ഉണ്ടാവും. അതിലൊരു PVC പൈപ്പ് കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് ചെടികൾ നമുക്ക് ഇതേപോലെ ഹാങ് ചെയ്ത് വളർത്തുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഡയറക്റ്റ് മഴയത്തിന് നമ്മുടെ ചെടികൾ കെയർ ചെയ്തെടുക്കുകയും ചെയ്യും. എന്നാലും ആ മഴയുടെ ഈർപ്പൊക്കെ തട്ടിയിട്ട് നമ്മൾ ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. നിയർ ബ്ലൂമിംഗ് ആയിട്ടുള്ള 10 ഓർക്കിഡ് പ്ലാന്റ് ഞാനൊരു മരത്തടിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു ടവറാട്ടോ ഇത്. നമ്മുടെ ഓർക്കിഡ് ചെടികൾ നമുക്ക് ഡയറക്റ്റ് വെയിലത്തും മഴയത്തൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ടവർ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതൊരു കറുപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ വലിയ പോട്ടാണ്. അതിൽ നമുക്ക് ഈ ഒരു പോർഷൻ വരെയാണ്
നമ്മൾ ചിരട്ടണ്ടല്ലോ, ചിരട്ട കമത്തി കമത്തി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ കോൺക്രീറ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫുൾ കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടവറൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കാനൊന്നും പറ്റില്ല, ഓവർ കനേ ഇരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്സും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. ഈ ഒരു ടിപ്സ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ഫീഡ്ബാക്കിൽ നിന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ ഇതേപോലെ യു വി ഷീറ്റിലൊക്കെ ഓർക്കിഡ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടാവും, അങ്ങനെ ഗ്രീൻ നെറ്റിലൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രീൻ നെറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വില കുറഞ്ഞിട്ടുള്ള നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് കിട്ടും, ആ ഒരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യരുത്, കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിക്ക് തന്നെ നമ്മൾ ചെടി സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ നോക്കിയിട്ട് ഇതേപോലെ ഇരിക്കുന്ന ചെടികളൊക്കെ ആഴ്ചയിൽ മൂന്നും നാലും വട്ടം ഒന്ന് നനച്ച് കൊടുത്താൽ മതി. ഡയലി നനക്കൊന്നും വേണ്ട, നമ്മൾ ചെടിയിൽ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഈർപ്പൊക്കെ നമുക്ക് തങ്ങി നിൽക്കും കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ മഴയുടെ ഈർച്ചും തൂളനൊക്കെ തട്ടിയിട്ട് ഇതുപോലെ ഒത്തിരി ഏരിയൽ റൂട്ട് നമ്മളെ ചെടിയിൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഫ്ലവറിങ്ങിൻ്റെ പുതുതായിട്ടുള്ള ബഡുകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്ലവറിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള എല്ലാ ചെടികൾക്കും നമ്മൾ പൂക്കാനുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക, പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക. ഒരാഴ്ചയിൽ നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ഫെർട്ടിലൈസർ ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് നമുക്ക് ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ അങ്ങനെ മാറി മാറി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മുന്നേ കൊടുത്തതിനെക്കാട്ടിയും നമ്മൾ വളത്തിൻ്റെ ആ ഒരു ഡേറ്റൊക്കെ ആഴ്ചയിലാണെന്നുണ്ടെങ്കിൽ ഒരു നാലും അഞ്ചും ദിവസം കൂടുമ്പോൾ നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ഫെർട്ടിലൈസറൊക്കെ മാറി മാറി കൊടുത്തു തുടങ്ങുക കേട്ടോ. പിന്നെ അതുപോലെ ധാരാളം ഒച്ചിൻ്റെ ശല്യം ഈ ഒരു ടൈമിലാണ്. അപ്പോൾ നമ്മൾ നമ്മളെ സ്പ്രെയറിൽ ഒരുപാട് ഉപ്പ് കലക്കിയിട്ടുള്ള വെള്ളം എടുക്കുക. വെള്ളമെടുത്തതിന് ശേഷം നമ്മൾ ചെടിയിലൊന്നും തട്ടാതെ നമ്മളെ ചട്ടിയുടെ ഈ ഒരു ചുവട്ട് പാകത്തിലൊക്കെ ഇതുപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ, ഉപ്പിൻ്റെ വെള്ളം. പിന്നെ നമ്മൾ ചെടി എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ ആ ഒരു ചെടിയുടെ നമ്മൾ ഇതേപോലെയുള്ള ചുമരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചുമര് ഭാഗത്തും ഇതേപോലെ ആഴ്ചയിൽ രണ്ട് വട്ടം ഉപ്പുവെള്ളം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ രാത്രിയൊക്കെ വന്ന് നമ്മളെ ചെടിയിലും പൂക്കളൊക്കെ ഒന്ന് നോക്കിയിട്ട് മൊബൈൽ ടോർച്ചൊക്കെ അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഒച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എടുത്തുനിന്ന് നശിപ്പിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ വേറൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫെർട്ടിലൈസർ എപ്സം സാൾട്ട് 15 ദിവസത്തിൽ ഒരുക്കി എടുക്കുക. ആ എപ്സം സാൾട്ടിൽ ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അതിൽ കുറച്ച് കൂടി സുർക്ക ആഡ് ചെയ്യുക. സുർക്ക ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോട്ടിങ് മീഡിയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെടിയിലൊക്കെ നമ്മളെ ഇല നശിപ്പിച്ചിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പോട്ടിങ് മീഡിയത്തിൽ ധാരാളമായിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എപ്സം സാൾട്ട് 15 ദിവസത്തിൽ ഒരു വട്ടം ചെയ്താൽ മതി, ഓവറായിട്ട് ചെയ്യരുത്, ഒച്ചിനെ കൊല്ലാനാണെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടിങ് മീഡിയത്തിലൊക്കെ ഒച്ചിൻ്റെ ധാരാളം കുഞ്ഞുങ്ങളുണ്ടാവും, അതൊക്കെ ചത്തുപോകും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഫ്ലവറിലും നമ്മളെ ഈ ഒരു പിന്നെ ലീഫിലും ബഡിലൊന്നും തട്ടാതെ ഈ ഒരു പോട്ടിങ് മീഡിയത്തിൽ മതി. ഈ ഒരു എപ്സം സാൾട്ടും സുർക്കും കൂടി ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാൻ കേട്ടോ. സുർക്ക മീൻസ് വിനാഗിരി മതി. 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ എപ്സം സാൾട്ട് 1-5 ഗ്രാം എടുക്കുക. അതുപോലെ തന്നെ സുർക്കി നമുക്ക് ഒരു 5-6 നമ്മൾ ഒരു അതിൻ്റെ ഒരു അടപ്പുണ്ടാവുമല്ലോ അതെടുത്താൽ മതി കേട്ടോ. ഈ ഒരു ടൈമിൽ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ല മഴയും ഒക്കെ ഇണയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെർട്ടിലൈസർ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാതിരിക്കുകയാണ് ബെറ്റർ. നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, അടുപ്പിച്ചിട്ടുള്ള മഴയൊക്കെയാണ്, 2-3 ദിവസം ഇടാ മുറിയാറ് നിൽക്കുന്ന ടൈമിലൊക്കെ ഒന്നും കൊടുക്കണ്ട. നല്ല ഇതേപോലെയുള്ള വെയിലൊക്കെ ഉള്ള ടൈമിലുണ്ടാവും. അപ്പോൾ അത് നല്ല വെയിലുള്ള ടൈമാണ്. അപ്പോൾ നമുക്ക് വന്നിട്ട് ഒരു 2-3 മണിക്കൂർ നമ്മളെ ചെടിയിലൊന്ന് കിട്ടിയാൽ മതി. നമ്മൾ എന്തെങ്കിലും ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ചെടി കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സാഫ് അതിലൊരു നുള്ളിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ നമ്മളെ ചെടി കെയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് 15 ദിവസത്തിൽ ഒരു വട്ടം നമ്മളെ ചെടിക്ക് ഈ ഒരു മഴക്കാലത്ത് രോഗം പിടിപെടുവാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. 15 ദിവസത്തിൽ ഒരു വട്ടം നമ്മൾ സാഫ് നിർബന്ധമായിട്ട് നമ്മളെ ചെടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ ഒരുപാട് പ്രാണികളൊരു അറ്റാക്കുള്ള ഒരു ടൈമാണ്. കുഞ്ഞു കുഞ്ഞു ഈച്ച അതേപോലെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടാവും. അതിന് എന്തെങ്കിലും ഇൻസെക്ടിസൈഡും നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആഴ്ചയിൽ ഒരു 4 ദിവസം ഇടപെട്ട് ഒരു ഇൻസെക്ടിസൈഡ് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ടാറ്റൻ്റെ ടാഗോറാണ്. അപ്പോൾ ഞാനത് ഇന്നലെ അടിച്ചു കൊടുത്തിട്ടുള്ളൂ, ഞാനതൊന്ന് കാണിക്കാട്ടാ. ഇത് ടാറ്റൻ്റെ ടാഗോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇതൊരു നല്ലൊരു സ്മെല്ല് ഉണ്ട്.
നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസെക്ടിസൈഡ് ഇതാ കേട്ടോ, ടാറ്റൻ്റെ ടാഫ്ഗോർ പറഞ്ഞതാണ്. ഇത് നമ്മൾ റോസ് ചെടികൾക്കും അതുപോലെ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കും കുഞ്ഞു കുഞ്ഞു പ്രാണികളിൽ കീടത്തിൽ നിന്നൊക്കെ കെയർ ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് 4 ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ഒരു മഴക്കാലത്തൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. 4 ദിവസം ഇടവിട്ട് നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ ചെടിയിൽ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട്, ഒരു നല്ല ഒരു കെമിക്കൽ സ്മെല്ലാണ്. ഈ ഒരു സ്മെല്ല് നമ്മളെ ചെടിയിൽ തട്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു പ്രാണികൾ അതുപോലെ ഒരുമാതിരിയൊക്കെ ഒരു ഈച്ചനൊക്കെ കാണാൻ പറ്റും, വലിയൊരു ഈച്ചൊക്കെ. അതിൻ്റെയൊക്കെ ഒരു അറ്റാക്കിൽ നിന്ന് നമ്മളെ ഈ ഒരു ഫ്ലവറിങ് ബഡൊക്കെ കെയർ ചെയ്ത് കൊടുക്കാൻ ഇത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട്. കോംബോ പ്ലാന്റും അതുപോലെ റൂട്ടിംഗ് പൂട്ടിംഗ് പ്ലാന്റും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടോ, നമ്മൾ ആ റൂട്ടിംഗ് പൂട്ടിംഗ് പ്ലാന്റൊക്കെ ഈ ഒരു സ്റ്റേജ് എത്തിയിട്ടുള്ള ചെടികളാണ്, നിയർ ബ്ലൂമിംഗ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അതിൽ വന്നിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റാണ് കേട്ടോ ഇതൊക്കെ. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്, ന്യൂ വ്യൂവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. ഇനി ഞാൻ നമ്മൾ ആ ഓവർ ഇട്ട് ചൂടിൻ്റെ ടൈമിൽ നമ്മൾ ഇതേപോലുള്ള ചകിരിയൊക്കെ വെച്ചിട്ടാണ് നമ്മളെ ചെടികൾ നമ്മൾ ഒന്ന് കെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ചകിരികളൊക്കെ റൂട്ട് റിമൂവ് ചെയ്യുക കേട്ടോ. അപ്പോൾ കണ്ടോ ഈ ചകിരിയൊക്കെ നിന്നിട്ടുള്ള ഈ ഒരു ഭാഗത്ത് കണ്ടോ, നമ്മളെ ഈ ഒരു റൂട്ടൊക്കെ ചുവപ്പ് കളറും ഡെഡായി പോകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഇതേപോലുള്ള ചകിരിയൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മളെ ഈ ഒരു ചളിഗിരിയിൽ ചീതൊക്കെ പിടിച്ച് വെള്ളമൊക്കെ ഓവറായി വന്ന് നമ്മളീ ചെടി ചീത്തയാവാനും ഡാമേജൊക്കെ ആവായി പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് കെയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർക്കിഡും സേഫായിട്ട് തന്നെ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ ഒരു ഓർക്കിഡും നമ്മൾ ചീത്തയായി പോകാൻ സമ്മതിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലത്തെയൊക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.